കഥ ഭാവിയിലെ ഒരു പൗരൻ വൈക്കം മുഹമ്മദ് ബഷീർ അവതരണം മഞ്ജുള മഞ്ജുളാക്കേ ആ കുഞ്ഞു തനിച്ച് ഞാൻ എണീറ്റു ഞാനും പണ്ടൊരു കുഞ്ഞായിരുന്നു അത്ഭുതം മുൻവശത്ത് ദൂരെയായി മൈതാനത്ത് അടുപ്പുകളില്ല ആളിക്കത്തുന്ന തീ പത്തല്ല നൂറല്ല എത്ര അടുപ്പുകൾ ചപ്പും ചവറും കടലാസും കരിയിലയും പഴന്തുണിയുമാണ് വിറക് പുകയും നാറ്റവും ആരവവും സ്ത്രീ പുരുഷന്മാർ കുഞ്ഞുങ്ങൾ ഇടയ്ക്കു നായ്ക്കളും തീജ്വാലയിൽ പ്രതിഫലിക്കുന്ന മുഖങ്ങൾ ഒന്നും വ്യക്തമല്ല ചുവന്ന കണ്ണുകൾ വിയർത്ത മുഖങ്ങൾ താടിമീശ പൊക്കണങ്ങൾ നഗ്നമുലകളോടുകൂടിയ സ്ത്രീകൾ പല ജാതി പല വേഷം ഒരു ബഹളമാണവിടെ ആഹാരം കഴിക്കുന്നു വർത്തമാനം പറയുന്നു പുക വലിക്കുന്നു പ്രാർത്ഥന നടത്തുന്നു കളിക്കുന്നു ചിരിക്കുന്നു കരയുന്നു ചീത്ത പറയുന്നു ആലിംഗനം ചെയ്യുന്നു രതിക്രീഡകളും എല്ലാവരും കേട്ടോളൂ മൂലയിൽ നിന്നൊരുവൻ പടക്കം പൊട്ടിക്കാൻ പോകുന്നു മാലപ്പടക്കം ഒരു മിന്നൽ ചീറ്റിക്കൊണ്ട് പറക്കുന്ന തീപ്പൊരികൾ ചുമച്ചു പൊട്ടുന്ന ശബ്ദം ട ഠ അതിൽ തെളിയുന്ന മുഖങ്ങൾ അടുങ്ങിക്കൂടിയ ശരീരങ്ങൾ അവർക്ക് വിശേഷ പരിപാടിയൊന്നുമില്ല നാടില്ല വീടില്ല ഒന്നുമില്ല എങ്കിലും മനുഷ്യർക്ക് വേണ്ടതെല്ലാം ഉണ്ട് താനും ഭൂമിയിലെ മനുഷ്യർ ആ സമൂഹത്തിൽ പരസ്യമായി ജനിക്കുന്നു ജനിപ്പിക്കുന്നു വളരുന്നു ഞാൻ എണീറ്റ് അനാഥമായ ആ കുഞ്ഞിൻ്റെ അടുത്തു ചെന്നു ദാ കിടക്കുന്നു ഈ ഭൂമിയിലെ ഒരു ഭാവി പൗരൻ ഇതിനെന്തറിയാം മറ്റെല്ലാവരും ഞാനും ഉണ്ടായതുപോലെ ഉണ്ടായി ദാഹമോഹങ്ങളോടെ വളർന്നു വരും താടിമീശ മുളച്ച് പുരുഷനാവും തുള്ളി തുള്ളിയായി ഇന്ദ്രിയം പലേ വിധത്തിലും ചിന്തും ചിലത് കുഞ്ഞായിത്തീരും വളരും ഇന്ദ്രിയം പല പ്രകാരത്തിലും ചിന്തി ഓജസ് നശിച്ച് ജരാനരകൾ ബാധിച്ച് വാർദ്ധക്യത്തിലൂടെ മരിക്കും അല്ലെങ്കിൽ അകാല മരണം തന്നെ പ്രാപിക്കും വളർന്നു വരുന്നുവെങ്കിൽ എന്ത് വിശ്വാസക്കാരനായി വരും അമ്മ പറഞ്ഞു കൊടുക്കുന്നത് പിഞ്ചു ഹൃദയത്തിൽ ഉറയ്ക്കും വലുതായി വരുമ്പോൾ ഇവൻ്റെ വിശ്വാസത്തിനായിരിക്കും മറ്റുള്ളവരുടേതേക്കാൾ ഇവൻ വിലമതിക്കുക ഇപ്പോൾ ഇവൻ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ യഹൂദനോ പാസിയോ ബുദ്ധമതക്കാരനോ ജൈനനോ സിക്കുകാരനോ അല്ല മനുഷ്യൻ്റെ കുഞ്ഞാണ് ഞാനും നിങ്ങളും മനുഷ്യൻ്റെ കുഞ്ഞാണ് ഞാൻ ഈ വിധമായി ഈ കുഞ്ഞിൻ്റെ ഭാവി എന്തായിരിക്കും എൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമോ രോഗിയായി തീരുമോ ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ ഒരു യാചകനായിത്തീരാം അല്ലെങ്കിൽ ഒരു കള്ളനാവാം ഒരു കവിയാവാം ഒരു കഥയെഴുത്തുകാരനാവാം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാവാം ഭാവിയിലെ ഒരു ആവാം ശാസ്ത്രജ്ഞനാവാം അല്ലെങ്കിൽ ഒരു പുതിയ മതത്തിൻ്റെ ഒരു പുതിയ പ്രബോധകനായി തീരാം ദാർശനികൻ ആകാശത്തൊരു മുഴക്കം കീറി വിറപ്പിച്ച് ഇരമ്പുന്നു ബ്രർഭ്രം ഭ്രം വിമാനം നൂറ് ശബ്ദങ്ങൾ വിമാനം 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 കാണുമ്പോൾ ഓർമ്മ വരുന്നത് യുദ്ധം രണ്ട് പച്ച നക്ഷത്രങ്ങൾ അടുത്തടുത്ത് വരികയാണ് ഒരു ചുവന്ന നക്ഷത്രം സാവധാനത്തിൽ നീങ്ങി വരുന്നു ഗംഭീരമായ തലയ്ക്ക് മീതെ കൂടി എല്ലാം ശക്തിയോടെ വലിച്ചു കീറിക്കൊണ്ടെന്ന പോലെ നീങ്ങിപ്പോയി നിശബ്ദം നിന്നുപോയ വലിയ യന്ത്രം വീണ്ടും നടന്നു തുടങ്ങി ശബ്ദങ്ങൾ പൊടുന്നനെ എൻ്റെ അരികെ കിടക്കുന്ന ഏകാന്തമായ കുഞ്ഞ് ഭയങ്കരമായി നിലവിളിക്കാൻ തുടങ്ങി അതിൻ്റെ കരച്ചിൽ സഹിക്കവയ്യാതായപ്പോൾ ഞാൻ അതിനെ എടുത്തു ഒരു ലക്ഷം എറമ്പുകൾ എൻ്റെ കയ്യിൽ കടിച്ചു ഞാൻ അതിനെ മടിയിൽ വെച്ചുകൊണ്ട് എറുമ്പുകളെ തൂത്തു കളഞ്ഞുകൊണ്ടിരുന്നു അയ്യോ എൻ്റെ കുഞ്ഞ് നിലവിളികേട്ട് ഹൃദയവേദനയോടെ അതിൻ്റെ അമ്മ ഓടിക്കിതച്ച് എൻ്റെ അരികത്ത് വന്നു കുഞ്ഞിനെ പിടിച്ചുപറിച്ചെടുത്തിട്ട് എൻ്റെ നെഞ്ചത്ത് ആഞ്ഞൊരു ചവിട്ട് ഞാൻ ഒന്നും ഇണ്ടിയില്ല ഞാൻ ചെന്ന് കിടന്നെടുത്തിരുന്നു എൻ്റെ തല കറങ്ങുന്നുണ്ടായിരുന്നു അവൾ കുഞ്ഞിന് മുല കൊടുത്തു മുലകളിൽ എറുമ്പുകടിച്ചപ്പോഴായിരിക്കണം കുഞ്ഞിനെ എറുമ്പ് കടിക്കുന്നുണ്ട് എന്ന് ആ അമ്മ അറിഞ്ഞത് മിണ്ടാതെ കിടക്ക് ശബ്ദകോലാഹലങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ശബ്ദം കണ്ണ് കണ്ണു രണ്ടുമില്ലെങ്കിലെന്താ എനിക്ക് ഓർക്കാൻ കഴിയില്ലേ എന്നതാ കൈ കാശും തുണക്ക ആളും ആഹാരത്തിനു വഴിയുമില്ലാതെ പണ്ടൊരു കാലത്ത് ഞാനൊരു വഴിയമ്പലത്തിലിരുന്നു നമ്മുടെ നാടിനു വെള്ളക്കാരേന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അന്ന് എനിക്ക് ഇരുപത് വയസ്സായിരുന്നു അന്നു ഞാൻ ഓർത്ത് എന്റെ തേങ്കുഴമ്പിനെ കടിച്ചു കൊല്ലാൻ പോയോ മോനെ കുഞ്ഞു കരച്ചിൽ നിർത്തി മുല കുടിച്ചു തുടങ്ങി ദൂരെ നിന്ന് അന്ധൻ്റെ ശബ്ദം അന്ന് ഞാൻ ചോദിച്ചു എന്തിനാണ് ജീവിക്കണത് എന്നോട് തന്നെയാണ് ചോദിച്ചത് ഉത്തരമില്ല ഇന്ന് എനിക്ക് വയസ്സെത്രയേ ഓർത്തുനോക്ക് ഇന്നലെ നിങ്ങളൊക്കെ ഉറങ്ങിയപ്പോൾ ഞാൻ എണീറ്റിരുന്ന് ചോദിച്ച് പിച്ചക്കാരാ കുഞ്ഞുമായി ആ പാവപ്പെട്ട അമ്മ എൻ്റെ അരികത്ത് വന്നു താൻ ചത്തതാണെന്നാ ഞാൻ കരുതിയേ അതെ ഞാൻ ചവിട്ടിയത് തനിക്കൊത്തിരി നൊന്തോ ഞാൻ മിണ്ടിയില്ല എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉറുമ്പ് കടിച്ചപ്പോഴാണ് ഞാൻ കുഞ്ഞിനെടുത്തെ അതെ പട്ടോണ്ട് പോകാൻ പോണെന്നാ ഞാൻ വിചാരിച്ചേ അവൾ തുണിത്തും പഴിഞ്ഞ് കാൽ രൂപ എടുത്ത് എൻ്റെ മടിയിൽ ഇട്ടു തന്നു താൻ അവിടെ തന്നെ കിടന്നോ അവൾ കുറേ ദൂരെ മാറി ഒരു പരന്ന കല്ലിൽ കിടന്നു ഞാൻ ഒന്നും ചോദിച്ചില്ല ഒന്നും പറഞ്ഞുമില്ല അമ്മയുടെ ഹൃദയം കുഞ്ഞു സ്നേഹം ശബ്ദങ്ങൾ ഞാൻ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഹൃദയം ആയിരം കഷ്ണങ്ങളായി മുറിഞ്ഞു പോയതായി എനിക്ക് തോന്നി ഞാൻ കിടന്നു ലോകമേ ഞാൻ കിടന്നു തലയ്ക്കകത്ത് വല്ലാത്ത മുഴക്കം അനുഭവപ്പെട്ടു ഞാൻ കണ്ണു തുറന്നപ്പോൾ നല്ല വെയിലുണ്ട് എങ്ങും നിശബ്ദത ആരുമില്ല ആ ഇടിഞ്ഞു പൊളിഞ്ഞ പുരാതന ദേവാലയം മറ്റൊന്നുമില്ല എൻ്റെ അരികത്ത് കാൽ രൂപ തൊട്ട് ഇരിപ്പുണ്ട് ഞാൻ എണീറ്റിരുന്നു മൈതാനം ശൂന്യമാണ് അനേകം അടുപ്പുകൾ കത്തിക്കരിഞ്ഞ വ്രണങ്ങൾ പോലെ നഗരത്തിൻ്റെ ഇരപ്പ് മാത്രം കേൾക്കുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പും ദാഹവും ക്ഷീണവും വേദനയും ഞാൻ ആ കാൽ രൂപ തൊട്ട് കയ്യിലെടുത്തു വെയിലുകൊണ്ടായിരിക്കണം അതിന് നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ ഇരുമ്പ് നഗരത്തിലേക്ക് നടന്നു ചൂടുള്ള കാൽ രൂപ തൊട്ട്